നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സാധനം പെട്ടെന്ന് ഓർമ്മ വന്നത്, നബാട്ടി ഷേക്ക് എന്ന് പറഞ്ഞത്. ഞാൻ ഏതോ ഒരു എന്തോ പരിപാടിയിൽ എന്തെങ്കിലും കണ്ടൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് നബാട്ടി ഷേക്ക് പറഞ്ഞൊരു സംഭവം. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വിചാരിക്കുന്നു ഉണ്ടാക്കണമെന്ന്. പിന്നെ നമുക്ക് വേറെ കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു കാര്യം വിട്ടു. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നേരം നമ്മൾ അത് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ സാധനം, നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ സാധനം, ഏകദേശം ഒരു 20-22 രൂപയുടെ പാലും 10 രൂപയുടെ നബാട്ടി ഉണ്ടെങ്കിൽ നമുക്ക് സാധനം റെഡിയാക്കാം. അപ്പോൾ അത്രയും സിമ്പിളാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ്, രണ്ട് സാധനമേ ഉള്ളൂ. അപ്പോൾ സാധനം വാങ്ങുന്നത് സാധനം വാങ്ങി വരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് നബാട്ടിയും അതുപോലെ തന്നെ ഒരു പാക്ക് മിൽമാപ്പാലും ഏതോ ഒരു പാലാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക്, അല്ലെങ്കിൽ സോറി ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ചിലപ്പോൾ ഒരു നബാട്ടീൻ്റെ പാക്ക് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അത് നമ്മൾ ഞാൻ എക്സ്ട്രാ ഒന്ന് വാങ്ങിയതാണ്. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ നിന്നാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ടല്ലോ, പിന്നെ തികഞ്ഞു പോയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പണി തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു നബാട്ടി എടുത്തിട്ട് നമ്മൾ ഒരു നബാട്ടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ പൊട്ടിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ട് ഈ ഒരു പ്ലേറ്റിലേക്കാണ് നമ്മൾ നബാട്ടി ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ 8 എണ്ണമാണ് നമുക്കറിയാം, നമുക്ക് നബാട്ടീൻ്റെ അത് അറിയാം നമുക്ക്. അപ്പോൾ 8 എണ്ണം ഉണ്ടാകും, അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു പാല് നമുക്ക് ഇവിടെ ഉണ്ട്, പാല് നമുക്ക് തന്നിട്ടുള്ള പാൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ജാറിലേ ഒഴിച്ചേക്കാം. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. ഈ ഒരു കുറച്ച് നബാട്ടി നമുക്ക് കഷ്ണം ഒന്നിങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഇടാം. മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം. ഇനി നമ്മൾ ഈ ഒരു പാല് നമ്മൾ ഇവിടെ നിന്ന് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചിട്ട് നമ്മൾ പാല് ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക്, നബാട്ടി ഷേക്കിൻ്റെ അകത്തേക്ക് നമ്മൾ നബാട്ടി മുറിച്ച് വെച്ച നബാട്ടിയുടെ അകത്തേക്ക് നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പാല് കട്ട് ചെയ്യാം മെല്ലെ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ പാല് കട്ട് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട പാലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പാല് മതിയാവും നമുക്ക്, അല്ല സോറി, ആദ്യം നമുക്ക് കുറച്ച് പാല് ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൊത്തം പാല് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പാല് നമുക്ക് വേണ്ടതൊക്കെ നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേ പാല് നമുക്കിത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് പാല് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ പാലൊക്കെ ഇതാ ഇതിലേക്ക് ഒഴിച്ചു വരികയാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ് നമുക്ക് നബാട്ടി ഷേക്ക്. അധികം പൈസ ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആകെ 10 രൂപയുടെ നബാട്ടിയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു വരുന്ന പാലിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം പാല് കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടിച്ചു കൊണ്ടുവരാം ഈ ഒരു സാധനം. നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ അവിടെ കറണ്ടിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു സീനുണ്ട് നമ്മുടെ മിക്സീൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നബാട്ടി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം കളർ വലിയ ചോക്ലേറ്റ് കളറൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നബാട്ടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ നബാട്ടി ഷേക്ക്. നമ്മളിപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് ആയിരിക്കാമെന്ന് വിചാരിക്കും, അതൊന്നും എൻ്റെ അനിയത്തിക്കും ഒന്ന് എൻ്റെ അമ്മയ്ക്കുമാണ്. ഫ്രണ്ട്സ്, ഇനിയാണ് നമ്മുടെ റിവ്യൂ. നമുക്ക് നബാട്ടി ഷേക്ക് കുടിച്ചു നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം, അടിപൊളിയാണോ അല്ലെങ്കിൽ ക്ഷീണാണോ എന്നൊക്കെ നോക്കാം. ഗൈസ്, അടിപൊളി നമ്മുടെ നബാട്ടി, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മളിപ്പോ ലിബറലായിട്ട് പറയുകയാണല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവില്ല. കാരണം നല്ല, അത്യാവശ്യം നല്ല. നമ്മൾ ഇതിന് മുമ്പ് പാർലേജി ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ കുറച്ചുകൂടി ബെറ്റർ ടേസ്റ്റ് ഇതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നബാട്ടി ഷേക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഷേക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ആർക്കും ഏത് എന്നെ പോലുള്ള പൊട്ടനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷേക്കാണിത്. വലിയ കിച്ചൺ ടിപ്സും കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് വില കുറവിൽ, ഏകദേശം നമുക്കിപ്പോൾ ചിലവായത് എത്ര രൂപ, ഒരു പാക്ക് നബാട്ടി. പിന്നെ ഒന്ന് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് പൊളപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു 25 രൂപയുടെ പാലും 10 രൂപയുടെ 35 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പേർക്ക് കുടിക്കാൻ അറിയാം. 3 പേർക്ക് നല്ല അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ട് നബാട്ടി ഷേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഗൈസ്, അടിപൊളിയാണ്, എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി സംഭവമാണ്.
സൂപ്പർ അടിപൊളി സൂപ്പർ ഷേക്കാണ് ഗൈസ്, അടിപൊളിയായിരുന്നു.